ഒരു വേൾഡ് മാപ്പിന്റെ ഒരു സാധനം വെച്ചിരിക്കുന്നത്. ഒരു 3D ഫീൽ ആണ്. ഇത് ഒട്ടിച്ചു കഴിയുമ്പോൾ യഥാർത്ഥ ഫീൽ വേൾഡ് മാപ്പ് ആണോ നമ്മൾ ഈ ഒരു ഭിത്തിയിൽ ചെയ്യുന്നത് അല്ലേ? മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. അതേ നമ്മളുടെ എങ്ങനെ അപ്പോക്സിയുടെ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട്. അപ്പോക്സി വർക്കൊക്കെ ഫിനിഷായി നമ്മുടെ ഓഫീസിൻ്റെ. ഇനി നമുക്കുള്ളത് കുറച്ച് വാൾപേപ്പറിൻ്റെ വർക്കുകളാട്ടോ. ഇവിടെ മൊത്തം ഒരു വാൾപേപ്പർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ അപ്പോക്സിയുടെ കാര്യം പറഞ്ഞു പോലെ ഇത് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി സഹായിച്ചാണ് കേട്ടോ. സഹായിച്ചു തന്നെ പറയണം, അല്ലാതെ ഞാൻ ഇവരെ പോയി കണ്ടു, കണ്ടപ്പോൾ ഒരു ഓഫീസ് കണ്ടു, അവിടെ കണ്ടു, അത്ഭുതപ്പെട്ടു, അതാരാണെന്ന് ചെയ്തു, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു, ഇവരെന്നെ വിളിച്ചു, ഇവർ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇവർ മൂന്ന് പേരുമാണ് ഇതിൻ്റെ സംരംഭകരും. ഇത് ഇവരുടെ കൂടെയുള്ള വർക്കേഴ്സാണ്. ഇദ്ദേഹം അഞ്ചിത്, ഇദ്ദേഹം ഇതിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ശിവദാസ്, സിജോ, വിഷ്ണു, പ്രവീൺ, അഭിജിത്. എൻ്റെ കയ്യിലേക്ക് നോക്കണം, കൈ തരാനായിട്ട്. വിഷ്ണു, ഇത്രയും ആളുകളാണ് ഇത് ചെയ്തു തരുന്നത്. വേറെ ഇവർ തൃശ്ശൂർ, ഇവർക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മേ ബി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാൾപേപ്പറിൻ്റെ ഒരു ഷോറൂം തന്നെ ഉണ്ടാകും കേട്ടോ. യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടാം. ഓക്കെ, എത്ര നാളെ പരിപാടി? ആണല്ലേ. വാൾപേപ്പർ മാത്രമേ ചെയ്യുന്നുള്ളൂ? വാൾപേപ്പറിന്റെ ബ്ലൈൻഡ്സ് ഉണ്ട്, പിന്നെ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, വുഡൻ ഫ്ലോറിംഗ്, ഇന്ത്യൻ ഫ്ലോറിംഗ്. ആണല്ലേ. ഓക്കേ, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ? ഇവിടെ ചെയ്യാൻ പോകുന്ന നോൺ വൂവൻ വാൾപേപ്പേഴ്സ് ആണ്. ഓക്കേ, എന്താ അതിന്റെ പ്രത്യേകത? നോൺ വൂവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും, ജോയിന്റ് ഫ്രീ ആയിരിക്കും, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. വാഷബിൾ ആണ്. സാധാരണ കേസിൽ ഇപ്പോഴും വാൾപേപ്പർ ബഡ്ജറ്റ് എത്ര രൂപ മുതൽ എത്ര രൂപ വരെ ഉള്ളത്? നമ്മളിവിടെ ചെയ്യുന്നത് 1500 മുതൽ 20,000-25,000 രൂപ വരെയുള്ള വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇത് റോൾ ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഈ 1500 രൂപ എന്ന് പറഞ്ഞാൽ 57 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതാണ് റോൾ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡിസൈൻ, സ്റ്റാൻഡേർഡ് സൈസ്. ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ്, 21 ഇഞ്ച് വീതി, 10 മീറ്റർ ഹൈറ്റ്. ഇതേപോലെ തന്നെ ഇതിന്റെ നേരെ ഇരട്ടി 42 ഇഞ്ച് വീതി, 15 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. അത് മൂന്ന് റോളായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. അത് നമ്മൾ ഒരു റോൾ മതിച്ചാൽ അത് 5 മീറ്ററിൽ മുറിച്ച് തരും. ഇപ്പോഴത്തെ വാൾപേപ്പറിന്റെ ട്രെൻഡ് എങ്ങനത്തെയാ? ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് പ്ലെയിൻ ഡിസൈൻസ്, സെൽഫ് പ്രിന്റഡ് ഡിസൈൻസ് ഒക്കെയാണ് കൂടുതൽ. കസ്റ്റമൈസ്ഡ് ഡിസൈൻ. ഇനി അത് ട്രെൻഡിങ്ങിലേക്ക് വരാൻ പോകുന്നത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആണ്. അതെന്താ വെച്ചാല് ഇപ്പൊ ഇബാദക്ക് മനസ്സിൽ വിചാരിക്കുന്ന ഡിസൈൻ നമ്മളത് ഡിസൈൻ ചെയ്ത് ഇക്കടെ വാളില് നമ്മൾ പ്രിന്റ് ചെയ്ത്. ഞാനെന്താ പറയാ, ഞാനത് പറഞ്ഞപ്പോ വേറെ കാര്യം ഇപ്പോഴാലോ, അതായത് ഈ എന്നോട് ഈ വാൾപേപ്പർ ചെയ്യാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടില് വെള്ളം വരുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഈ വാൾപേപ്പർ ചെയ്യേണ്ട കേട്ടോ എന്ന് ഒരാൾ പറഞ്ഞതാ. അത് അത് കറക്റ്റ് ആണ്. കാരണം വെള്ളം ലീക്കുള്ള ചുമരിൽ ചെയ്താൽ വാൾപേപ്പർ പറഞ്ഞു വരും. ആണല്ലേ, പറഞ്ഞു വരും. ഓക്കെ, പിന്നെ അത് വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് വാൾപേപ്പർ ചെയ്യാണ് ബെറ്റർ. പിന്നെ അതേപോലെ ഈ വെള്ളം നനവുള്ള കൂടുതൽ വാഷ് ബേസിന്റെ ഏരിയ, കിച്ചൺ, ബാത്റൂം, അവിടെ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല, വാൾപേപ്പർ ചെയ്യാൻ പറ്റില്ല. ഇല്ല, അവിടെ അവോയ്ഡ് ചെയ്യാന്ന് നല്ലത്. നമുക്ക് ലിവിംഗ്, ബെഡ്റൂംസ്, ഓഫീസ് സ്പേസ്, ഷോപ്പുകള്, അവിടെയൊക്കെ നമുക്ക് ചെയ്യാം. നോർമലി എത്ര വാൾപേപ്പറിന്റെ ലൈഫ്? ഇത് ആക്ച്വലി വെള്ളം നനവ് വന്നില്ലെങ്കിൽ എത്ര കൊല്ലം വേണമെങ്കിൽ ഇത് നിന്നോളൂ. ഇന്റീരിയർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എത്ര കൊല്ലം വേണമെങ്കിലും നമുക്ക് ഇത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിത് വെള്ളം നനച്ച് തുടയ്ക്കാം. വൈപ്പ് ചെയ്യുന്ന വെച്ചാൽ വെള്ളം നമുക്ക് പിഴിഞ്ഞ് ഞാൻ എന്തായാലും ഈ ഒരു വാളും ചെയ്യുന്നുണ്ട്. നമ്മളെന്താ വെച്ചാൽ നമ്മളിവിടെ ചെറിയൊരു ഓഫീസ് പോലെ സെറ്റ് ചെയ്തോ. ഈ രണ്ട് സ്ഥലം ഇവിടെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ചെയ്യണം. ഒരു പണി ചെയ്യാം നമുക്ക്. നിങ്ങൾ ഈ രണ്ട് ഡിസൈനും പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനും ആ കസ്റ്റമൈസ് നമുക്ക് ഒട്ടിച്ചാലാണ് കണ്ടിട്ട് ഫീൽ കാണാൻ. ഓക്കെ, ഇത് രണ്ടും ആണല്ലേ. ഓക്കെ, ഒരു പണി നമുക്ക് നമ്മുടെ കാറ്റലോഗ് ഒന്ന് നോക്കിക്കളെ, എന്തൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾ മറ്റേ നിങ്ങളൊരു സിനിമ റിലീസായ വാൾപേപ്പർ വന്ന സിനിമ? ഇല്ല, അല്ല ഞാൻ പറയും, ഇവര് എന്നോട് പറഞ്ഞു ഇവര് വന്ന ഇവര് വാൾപേപ്പർ ഒട്ടിച്ച സിനിമ റിലീസാകാനുണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഒന്ന് കാണാലോ. നയൻതാരയുടെ ഫ്ലാറ്റിലാണെന്ന് തോന്നുന്നു. ആണല്ലേ, ഇതൊക്കെ ഇതൊക്കെ ഒരു ക്ലാസ് ഡിസൈൻ, ക്ലാസിക് ഡിസൈൻ ആണ്. ഇപ്പോഴത്തെ ന്യൂ അറൈവൽ ഡിസൈൻ ആണ്. ഇതിനൊക്കെ എന്ത് പ്രൈസ് ആവില്ല? ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ഡിസൈൻ ആണ്. ഒരു 5000 റോളിന് 5000 റേഞ്ച് ഒക്കെ വരുന്നതാണ്. ഓക്കെ, പക്ഷെ ഇത് നോൺ വൂവൺ മെറ്റീരിയൽ ആണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈൻ ആണ് ഇതൊക്കെ.
ഓക്കെ ഓക്കെ ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വാൾപേപ്പർ ഇടിച്ച്, ഇപ്പൊ ഈ ഡിസൈൻ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഡൈനാമിക് ആണ്, മാറിക്കൊണ്ടിരിക്കും, ട്രെൻഡ് മാറും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ രണ്ടു വർഷം കഴിയുമ്പോ എനിക്ക് ഇത് മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞിലേക്ക് എടുത്തത്. നോൺ വൂവൺ ആകുമ്പോ നമുക്ക് കട്ടി ഇല്ലാത്ത മെറ്റീരിയൽ ആണ്. ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും, കട്ടി കൂടിയാ ക്വാളിറ്റി കൂടും എന്നുള്ളത്. വാൾപേപ്പറിൽ നേരെ തിരിച്ചാണ്, കാരണം കട്ടി കുറയും തോറും നമുക്ക് അത് ഒരുപാട് കാലം അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നോൺ വൂവണിൽ തന്നെ ചില ഡിസൈൻസ് കട്ടിയുള്ളതുണ്ട്. ഇപ്പൊ ഇത് നോൺ വൂവണിൽ തന്നെ കുറച്ചും കൂടി കട്ടിയുള്ള മെറ്റീരിയലാണ്. അങ്ങനെ വരുന്നുണ്ട്. അതല്ലാതെ അപ്പൊ നമുക്ക് കുറച്ച് കാലം, ഇപ്പൊ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞ സാധനം അത് ഈസി ആയിട്ട് പറിച്ചെടുത്തിട്ട് വീണ്ടും അടുത്ത് ഒട്ടിക്കാം. കട്ടിയുള്ള ഡിസൈൻ ആകുമ്പോ പറിച്ചെടുക്കുമ്പോ അതിന്റെ ഒരു ലെയറ് അതിൽ തന്നെ നിൽക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും അത് പെയിന്ററെ വിളിച്ച് കുത്തി പൊളിച്ച് വീണ്ടും മുട്ടിയിട്ടിടാണ് ഒട്ടിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളുടെ ഇത് ക്ലാസിക് ഡിസൈൻ ആണ് കാണുന്നത് അല്ലേ? ഓക്കെ, മാറ്റ് ഫിനിഷ് അങ്ങനെയൊക്കെ ഉണ്ടോ ഇതിന്റെ അകത്ത്? ആ ഉണ്ട്, ഗ്ലോസി ഉണ്ട്, മാറ്റ് ഉണ്ട്. അല്ല, ചില സമയത്ത് നമ്മൾ ഈ ഡൽഹിയിലൊക്കെ ഇവന്റ് ഒക്കെ പോണ സമയത്തെ ഹോട്ടലുകളിൽ ഒരുമാതിരി ചക്ര രാജാവിന്റെ കൊട്ടാരം കാറ്റലോഗ് ഉണ്ടല്ലേ. ഓക്കെ, ഇത് തന്നെ ഇത് ചില ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ സാധനം? സാധാരണ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പൊ ബെഡ്റൂംസിലൊക്കെ ഈ ഒരു മൂഡ് ആൾക്കാർ, കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടം ഒരു ഫ്ലോറൽ അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഇപ്പൊ സാറിന് ഓഫീസ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു പാറ്റേണിലേക്ക് പോയിരുന്നു. അതേസമയം വീട്ടിലേക്ക് ആണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ക്ലാസിക് സംഭവം വേണം, നമ്മൾ ഈ പാറ്റേണിലേക്ക്. ഇപ്പൊ ആ ഒരു ആർക്കിടെക്ട് പറയാണ്, ഒരു ആർക്കിടെക്ട് ആണല്ലോ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ആർക്കിടെക്ട് ഓൾറെഡി ഒരു പാറ്റേൺ അവിടെ ഫില്ല് ചെയ്ത് കാണും. ആ പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പൊ ഈ ചില ഡിസൈൻസ് നമുക്ക് നോർമൽ വാൾപേപ്പറിൽ കിട്ടില്ല. അതാണ് ഇപ്പൊ കുറെ ആൾക്കാർ, ഇപ്പൊ നമ്മൾ ഡിസൈനർ ഡിസൈൻ ഇപ്പൊ സാറിന് തന്നു, സാറിന്റെ വിചാരം ആ സംഭവം അവിടെ വരുന്നതാണ് ആ വാൾപേപ്പർ, പക്ഷെ ലാസ്റ്റ് നിമിഷത്തിൽ ആ സംഭവം സ്റ്റോക്ക് ഉണ്ടാവില്ല ചിലപ്പോ. അങ്ങനത്തെ പ്രശ്നത്തിൽ നമ്മളത് അതേപോലെ വരച്ച് മാംഗോ ബേക്കറിയിലേക്ക് വേണ്ടി ചെയ്തതാണ്. ഇതാണോ? ഇപ്പൊ കസ്റ്റമർക്ക് ഒരു ഐസ്ക്രീം ഡിസൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് ഒരു ഡൂഡിൽ ആർട്ട്, ഈ സംഭവം വാൾപേപ്പറിൽ കിട്ടില്ല, ഡൂഡിൽ ആർട്ട് പോലെ വരച്ച് കമ്പ്യൂട്ടറിൽ വരച്ച് സംഭവം പ്രിന്റ് ചെയ്തു. ഇതിനൊക്കെ വേറെ കോസ്റ്റ് വരും അല്ലേ? പിന്നെ ഇത് കോസ്റ്റ്ലി ആണ്, കോസ്റ്റ്ലി ഒന്നും അത്ര വലിയ കോസ്റ്റ്ലി അല്ല. ഒരു സ്ക്വയർ ഫീറ്റ് ഇതിന്റെ ടെംപ്ലേറ്റ് ഇല്ല, അത് നിങ്ങൾ വരച്ച് ചെയ്താണ് അർത്ഥം? യെസ്. ഓക്കെ, ഗ്രേറ്റ്. അതുപോലെ നമ്മുടെ ഇവിടെ സിലോൺ ബേക്കറിയിൽ ചെയ്തിരുന്നു. സിലോൺ ബേക്കറിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് വാൾപേപ്പർ അല്ലേ? അത് വാൾപേപ്പർ ആണ്. ഇത് പക്ഷേ വരച്ചതല്ല, ഇത് ഒരു ഗോവൻ ആർട്ടിസ്റ്റ് ഉണ്ട്, മരിയ ഡി മറേൻഡ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ കാർട്ടൂൺ നമ്മൾ ഹൈ ക്വാളിറ്റി റെസല്യൂഷനിൽ സ്കാൻ ചെയ്ത് ഇല്ലുസ്ട്രേഷനിൽ ഇട്ട് വരച്ച് ചെയ്തതാണ്. ഇതേപോലത്തെ ചെറിയ ബുക്കാണ്, ആ ബുക്കിൽ നിന്ന് നമ്മള് സ്കാൻ ചെയ്തു, അത് ഇല്ലുസ്ട്രേഷനിൽ ഇട്ട് വരച്ച് ചെയ്തതാണ്. ഇപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ ഇവിടെയാണ് ഈ സാധനം ഒട്ടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ സാധനം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അയാൾ ചോദിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഓൾറെഡി ഞാൻ ഇവിടെ തേച്ച് തേപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ മെറ്റീരിയൽ ഉപയോഗിച്ചു, ഇത് ഇത് ഇതാണ് ജിപ്സോൺ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കസ്റ്റമറെ സംബന്ധിച്ചോളം അവര് അവർക്ക് ഇത് തേച്ച് ഒരു കോട്ട് പുട്ടി അടിച്ചിട്ടാണോ ചെയ്യേണ്ടത്, അതോ വെറുതെ വൈറ്റ് അടിച്ച് തരികയാണ്? അല്ല, പുട്ടിയിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഫിനിഷിങ് ആ ഒരു ഭംഗി. നമ്മൾ എപ്പോഴും ഒരു ലക്ഷറി അല്ലെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിട്ടാണല്ലോ, ഒരു ഹൈലൈറ്റ്, ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ. അപ്പൊ ആ ചുമര് അത്രയും ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ അത്രയും ഹൈലൈറ്റഡ് ആവും. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർ എപ്പോഴും ഒരു തേച്ച് ഒരു കോട്ട് പുട്ടി വലിച്ചാൽ ബെറ്റർ ആണ്. അതല്ല, നല്ല തേപ്പാണ്, ഒരു ക്വിക്ക് ഇന്നോവേഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു ഹൗസ് വാമിംഗ് പെട്ടെന്ന് വേണം, കുട്ടിയിടാനൊന്നും സമയമില്ല, കാരണം ഈ കുട്ടി ഉറച്ച് പൊടി. അപ്പൊ നല്ലൊരു തേപ്പൊക്കെ ആണെങ്കിൽ നമ്മള് ഈ പറഞ്ഞ നോൺ വൂവൺ മെറ്റീരിയൽ അല്ലാത്ത മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിത്തിരി കട്ടി ഉണ്ടാവും, അത് നമ്മള് ചെയ്തു കൊടുക്കും. അപ്പൊ അപ്പോഴും കുഴപ്പമുണ്ടാവില്ല. പിന്നെ അതല്ല, ഒട്ടും തേപ്പ് ശരിയല്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ ഫോറക്സ് ഷീറ്റ് എന്നൊരു ഷീറ്റ് ഉണ്ട്, ഫോറക്സ്, അത് നമ്മള് എസ് ആർ വെച്ചിട്ട് ചുമരിൽ ഒട്ടിക്കും, എന്നിട്ട് നാല് സ്ഥലത്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും. അപ്പൊ അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്, അപ്പൊ അത് ഫിനിഷിംഗ് ആയി, ബേസ് ആയി, എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് വാൾപേപ്പർ ചെയ്ത് വാൾപേപ്പർ വേണമെങ്കിൽ ഒട്ടിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കസ്റ്റമൈസ്ഡ് ഡിസൈൻ എന്നിട്ട് ഇപ്പൊ എന്തായാലും നമ്മുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം നമുക്ക് വേണ്ടി ചെയ്ത ഇത് അതേപോലെ ഇതിന്റെ കറക്റ്റ് ഒരു ഫിനിഷിംഗ് കാണണമെന്നുണ്ടെങ്കിൽ അറിയില്ല, ഒരു വേൾഡ് മാപ്പിന്റെ ഒരു സാധനം വെച്ചിരിക്കുന്നത് ഒരു 3D ഫീൽ ആണ്. ഇത് ഒട്ടിച്ചു കഴിയുമ്പോൾ യഥാർത്ഥ ഫീൽ, ഒട്ടിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഫീൽ. ആ അതെ അതെ അതെ. അപ്പൊ പറഞ്ഞു നമുക്ക് എന്തായാലും
ഈ ഒരു പ്രോസസ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഇത് ഓൾമോസ്റ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടെ? നമുക്ക് ഇത് വന്നിട്ട് ഒരു 80 സ്ക്വയർ ഫീറ്റ് ആണല്ലേ. ടോട്ടൽ വരും അതും ഒരു 100 സ്ക്വയർ ഫീറ്റ് വരും. എത്ര മണിക്കൂർ വേണം ചെയ്യാനായിട്ട്? ഒരു റോൾ ഒട്ടിക്കാൻ ഒരു മണിക്കൂർ വേണ്ട. വേണ്ട വേണ്ട. ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഇവിടെ 6 റോളാണ് ഇപ്പൊ നമ്മൾ ഒട്ടിക്കണേ. ആ റോൾ ഒട്ടിക്കാൻ ചുരുങ്ങിയൊരു 4 മണിക്കൂർ മതി. എങ്ങനെയാ ലേബർ ചാർജ് വരണേ? ഒരു റോളിനെ അത് ദൂരം അനുസരിച്ചാണ്. നമ്മള് തൃശ്ശൂരിലൊക്കെ നമ്മൾ ചെയ്യുന്നത് 650 രൂപ, 650-750 രൂപയാണ് ഒരു റോളിന് ചാർജ് മേടിക്കുന്നത്. ഗമ്മൊക്കെ അടക്കം, എല്ലാം അടക്കം. ഗമ്മ എന്ത് ഗമ്മ ഉപയോഗിക്കുന്നത്? ഇത് പെട്രോളിൻ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടഡ് ഗമ്മാണ്. പെട്രോളിക്, പെട്രോളിൻ, പെട്രോളിൻ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ, ഞാൻ ഇതിന്റെ ആളല്ല, അതുകൊണ്ടാട്ടോ. പെട്രോളിൻ ഇമ്പോർട്ടഡ് ഗമ്മാണ്. ഈ ഗമ്മ വെച്ചിട്ടാണ് നമ്മള് വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യണം. ഇത് വെള്ളത്തിൽ കലക്കി അതിൽ കുറച്ച് SH കൂടി മിക്സ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇത് വെച്ച് ഇനി ആദ്യം ഇതിലേക്ക് ചെയ്യണ്ടേ? അതൊരു കുഴമ്പ് രൂപത്തിൽ അല്ലേ? ഓക്കെ ഓക്കെ. ഒന്ന് 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 കാണിക്കാവോ? ഒന്ന് അതോടെ ഒന്ന് കാണിച്ചു. ഒരു കുഴമ്പ് രൂപത്തിലാവും ആണല്ലേ. ഓക്കെ ഓക്കെ. രണ്ടു ദിവസം കിരുന്നുള്ളോ? ആണല്ലേ. അപ്പൊ എന്തായാലും നമുക്കൊരു പണി ചെയ്യാം. ഇനി നമ്മളുടെ വാൾപേപ്പർ നമ്മൾ ഒട്ടിക്കാനായിട്ട് പോവാണ്. ഇവിടെയാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എന്തായാലും ഈ സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള നമ്മുടെ ചാനൽ ഒരു മുഖ്യ പരിപാടിയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഒട്ടിച്ചോളൂ. നമുക്ക് ഒട്ടിക്കുന്ന ഒരു ഭാഗങ്ങളെ പൊളിക്കണോടാ. ശരി, എന്നാ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ എന്താ പറയാ വാൾപേപ്പറിന്റെ കസ്റ്റമൈസ്ഡ് വാൾപേപ്പറിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഈ കസ്റ്റമൈസേഷൻ വരുമ്പോഴ് എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് സാധാരണ കേസിൽ? 150 രൂപയാണ്. 150 രൂപ, 100 മുതൽ 150 രൂപയാണ്. ഓരോ ഡിസൈൻ അനുസരിച്ചിരിക്കും. ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ ഒരു കോസ്റ്റ് ഉണ്ടാവില്ല. അതെ അതെ അതെ. സാധാരണ നോർമൽ ഡിസൈൻ തന്നെ പ്രിന്റ് ചെയ്ത് 100 രൂപയാണ് ചെലവ് വരുന്നത് ആണല്ലേ നോർമൽ. ഓക്കെ ഓക്കെ. അതേപോലെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് വേണമെങ്കിൽ ഡിസൈൻ എടുത്തിട്ട് നിങ്ങൾക്ക് ആ പാറ്റേൺ തന്നാലും മതി. ഹൈ ക്വാളിറ്റി തന്നാ മതി. ആ വെക്ടർ തന്നാ മതി. വെക്ടർ ആണെങ്കിൽ വെക്ടർ തന്നാ മതിയല്ലോ. ഇനി അടുത്തത് പശ തേക്കലല്ലേ. ഇത് പശ തേച്ചിട്ട് എത്ര മണി ഉണങ്ങാൻ നോക്കണം? ഇത് നമുക്ക് പശ തേച്ചോടനെ ഒട്ടിക്കാം. ഒട്ടിക്കാം അല്ലേ. പിന്നെ ഇത് ഒട്ടിച്ച ഉടനെ ചിലപ്പോ കുറച്ച് ബബിൾസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ആൾക്കാർ എന്താ മിസ്റ്റേക്ക് ആണോ? അപ്പൊ അത് മിസ്റ്റേക്ക് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ രണ്ടു ദിവസം പിടിക്കും ആ ബബിൾസ്. ആ ഒരു ബബിൾസിൽ ഗമ്മ് നിൽക്കുന്നുണ്ടാവും. അത് ചെമരുമ്പ് വലിഞ്ഞ് സെറ്റായി അത് സ്ട്രെയിറ്റ് ആവും. അതിന് 2 ഡേയ്സ് പിടിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഗമ്മ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാല് ഇതിനെ ഒരു 12 മണിക്കൂർ വരെ ഇത് അധികം തൊടാനോ പിടിക്കാനോ നിൽക്കാതിരിക്കാൻ നല്ലത്. കാരണം ഇത് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് നീക്കാൻ പറ്റും. അഡ്ജസ്റ്റബിൾ ആണ് ഈ സംഭവം. വെച്ച ഉടനെ ഒട്ടാൻ പാടില്ലല്ലോ അത്. കാരണം ഇത് ജോയിന്റ്സ് ഉണ്ടാവും. ഇപ്പൊ ഒരു നമ്മൾ വേൾഡ് മാപ്പ് ചെയ്യുമ്പോ ആഫ്രിക്കയുടെ പകുതി അല്ലെങ്കിൽ നമ്മുടെ UAE പകുതിയും റഷ്യയുടെ പകുതിയും കൂടി മുട്ടണല്ലോ. അത് ആ ജോയിന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഒരു സൈഡില് ഫസ്റ്റ് ഒന്ന് ചെയ്യണത് കാണിക്കാട്ടോ. അതിനുശേഷം മറ്റു സൈഡും കുറച്ച് കാണിക്കും. ലാസ്റ്റ് ഓവറോൾ ഇതിന്റെ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഡിസൈൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകട്ടെ. വേൾഡ് മാപ്പാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഭിത്തിയിൽ ചെയ്യുന്നത് അല്ലേ. അത് കുറച്ചുകൂടെ വൈഡായിട്ട് ഇന്നാലാണ് ആ ഒരു ക്യാമറയിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു ഫീല് വരും. ആ ആഹാ, നമ്മൾ കുറച്ച് വീഡിയോയും കുറച്ച് ലൈവ് സ്ട്രീമിങ് എപ്പിസോഡുകളൊക്കെ ഇതിൻ്റെ ബാക്കിരുന്ന് ചെയ്യാനായിട്ടാ. എന്തായാലും ഈ ഒരു പോർഷൻ ഒട്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാവും അല്ലേ. എന്നിട്ട് നമുക്ക് എന്തായാലും ഒന്ന് കാണാം. മുഴുവൻ വരുമ്പോഴേക്കും ഫീൽ മാറും. അങ്ങനെ കറക്റ്റ് 1.5 മണിക്കൂർ എടുത്തുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ് കൊണ്ട് ഈ ഒരു സാധനം നമ്മൾ ഒട്ടിച്ചു തീർന്നു അല്ലേ. വേൾഡ് മാപ്പ് ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു വിസിബിലിറ്റി കാണാൻ പറ്റുന്നത്. ഓക്കെ, വൈഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഒരു വിസിബിലിറ്റി നല്ലപോലെ ഫീൽ ചെയ്യും. യെസ്, കറക്റ്റ്. ഒരു എവിടെയാണ് എന്താണെന്നൊരു ജോയിന്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ പറഞ്ഞ കുറച്ച് സിംഗിൾ പേപ്പർ ചെയ്ത പോലത്തെ ഒരു ഫീലാണ്. ആ ഫീലാണ്. ആ ഓക്കെ, കൊള്ളാം. വെരി ഗുഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഇനി ഈ ഒരു ഏരിയ അല്ലേ. ഈ ഒരു ഏരിയയിലും നമുക്ക് എന്തായാലും ഒന്ന് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് അവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. യെസ്. അപ്പൊ നമുക്ക് ഇത് ഒട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് ഒട്ടിച്ചു കഴിഞ്ഞ ഡിസൈൻ നോക്കാം എങ്ങനെയാണെന്ന്. പാറ്റേൺ കറക്റ്റ് ആണോ? അതെ അതെ അതെ. ഇതാണ് ഇതിന്റെ കളി. അതെ അതെ അതെ, ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം.
പേപ്പർ റോളായിട്ട് വരും, പക്ഷെ പാറ്റേൺ നമ്മൾ സെറ്റ് ചെയ്യണം അല്ലേ? ഇതേപോലത്തെ ഡിസൈൻ വരുമ്പോ നമുക്ക് അങ്ങോട്ടും കിട്ടും. പിന്നെ പ്ലെയിൻ ഡിസൈൻ വരുമ്പോ പ്ലെയിൻ ഡിസൈൻ വേസ്റ്റേജ് ഉണ്ടാവില്ല, അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇത് ഈ ഡിസൈൻ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് വേസ്റ്റ് വരുന്നത്. കൊള്ളാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡ് ചെയ്തു കേട്ടോ. അതെ, മൂന്നാമത്തെ സൈഡ് അങ്ങനെ ചെയ്യുമ്പോഴേക്കാണ് ഈ ഒരു സൈഡിൽ നോക്കിയേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ കൂടെ ഉണ്ടല്ലേ അല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോട്ട് നോക്കിയേ പാറ്റേൺ ഒന്നും അറിയുന്നില്ല, ഐ മീൻ ജോയിന്റ് ഒന്നും അറിയുന്നില്ല. അതാണ് എന്റെ പ്രത്യേകത. ഇനി നമ്മളിപ്പോ ഈ ഒരു സൈഡിലും ഒരു ബ്രിക്കിന്റെ ഒരു ഡിസൈനാ വരണത് അല്ലേ? അപ്പൊ ഇതും കൂടെ ഒന്ന് നമുക്ക് ഒട്ടിച്ചിട്ടാണ് ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് അത് കഴിഞ്ഞ് എന്തായാലും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത് മൊത്തം എത്ര പീസായത് മൊത്തം? ഇത് മൊത്തം ഇവിടെ വരെ രണ്ട് റോളാണ്. രണ്ട് റോളല്ലേ, ഇത് ഫിനിഷിംഗ്. മൂന്ന് റോള്, മൂന്നാമത്തെ റോളും കൂടി വേണ്ടി വരും. ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ വാൾപേപ്പറിന്റെ മൊത്തം പണി കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ ഒരു സൈഡും ഒരു ബ്രിക്ക് പോലുള്ളൊരു ഡിസൈനാണ് കാണുന്നത്. ഇതും ഇവിടെ ഞാനത് ഫിക്സ് ചെയ്യാനുണ്ടായത്. ഞാനിത് ചെയ്തത് കൊണ്ടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു നമ്മൾ സാധാരണ നമ്മുടെ ലൈവിലേക്ക് കാണാറുണ്ടല്ലോ, ആ ലൈവിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ഇതിൻ്റെ അകത്ത് കിട്ടിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ എനിക്ക് ലഭിച്ചൊരു ബെനിഫിറ്റ് ഞാൻ അതിൻ്റെ വേറെ പ്രധാനപ്പെട്ട ഈ എഡ്ജൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. അവർ ചെയ്തത് അത്യാവശ്യം നല്ല മെനക്കാണ് കേട്ടോ, അത് ഫോക്കസ് ചെയ്യാം കേട്ടോ. ചെയ്ത് അത്യാവശ്യം നല്ലൊരു പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നല്ലൊരു ക്വാളിറ്റിയോടു കൂടിയാണ് ചെയ്തേക്കുന്നത്. ആര് കണ്ടപ്പോഴും ഒന്ന് രണ്ട് ആളുകളൊക്കെ നമ്മളുടെ ഈ ഒരു ഓഫീസിൽ വന്നപ്പോൾ ഇത് കൊള്ളാമെന്നൊരു അഭിപ്രായം പറയുകയും ചെയ്ത് കണ്ടോ. ഇത് കണ്ട് ഈ ഇതൊരു പക്ക ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനായിട്ട് എനിക്ക് തോന്നി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ഡ്രോപ്പാണ് എനിക്ക് കിട്ടിയത്. ഞാനിതിന് വേണ്ടിയിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 7,000 റുപ്പീസോളം ഓൾമോസ്റ്റ് ഇത്രയും ചെയ്യാനായിട്ടൊക്കെ ഒരു എക്സ്പെൻസ് വരുമെന്നുള്ളതാണ് അറിയാവുന്നത്. ഇപ്പോൾ അറിയാമല്ലോ, ഒരു മാറിപ്പെട്ട എന്താ പറയുക, ഇതേപോലെ വാൾപേപ്പർ ചെയ്യുന്ന ആളുകളൊക്കെ പക്ക ഒരു പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. ഇതിനു വേണ്ടി ഞാൻ പ്രിപ്പയർഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ നമ്മളൊരു തേക്കാത്തൊരു സാധനത്തെക്കുറിച്ച് നമ്മൾ കാണിക്കേണ്ടത്. അത് തന്നെ ഇട്ട് പുട്ടിയടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ചെറിയൊരു പേപ്പർ ഒന്ന് ശരിയായി കൊടുത്ത് ചെയ്ത് അവർ മാക്സിമം പോയാൽ 1.5 മണിക്കൂർ കൊണ്ട് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയും 1, 2, 3, 4 ഏരിയയിലും അവർ പക്കായിട്ട് ഫിനിഷ് ചെയ്ത് പോവുകയാണ്. ഇനി ബാക്കി കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഉണ്ട്. ഇതുകൂടെ എന്തായാലും എനിക്കൊന്ന് ഇവരെ കൊണ്ട് തന്നെ വാൾപേപ്പർ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതാണ് എനിക്കുണ്ടായ ഏറ്റവും ഒരു ബെനിഫിറ്റ്. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇവരുടെ ഒരു സർവീസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അവർ നിങ്ങളെ സഹായിക്കും. താങ്ക് യു. ഇനി കാണട്ടെ, ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംരംഭങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാവരും നമ്മൾ കൊണ്ടുവരും വീഡിയോയിൽ.